തിങ്ക് ബാത്തുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പെസൻറ്റ് വെറൈറ്റിയിൽ സിൽവർ പെസൻറ്റ് എന്നറിയപ്പെടുന്ന ഒരു കിടിലം വെറൈറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സിൽവർ പെസൻറ്റ്, പെസൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിനം പക്ഷി എന്ന് മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. സാധാരണയായി പെസൻറ്റ് വെറൈറ്റീസിന് ഒന്നിനെയും കൈകൊണ്ട് തൊടാറില്ല. പണ്ടുകാലങ്ങളിൽ സൂലൊക്കെയാണ് ഈ ഒരു പെസൻറ്റ് വെറൈറ്റീസിനെ കണ്ടുവന്നിരുന്നത്. കാരണം ഇതിൻ്റെ ആ കോസ്റ്റ്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ വീടുകളിലും ധാരാളമായിട്ട് ഇവ കണ്ടുവരുന്നുണ്ട്. ആ ഒരു ഭംഗിക്ക് വേണ്ടി എല്ലാവരും ഇപ്പോൾ എടുത്ത് വളർത്തുന്നുണ്ട് ഈ ഒരു പെസൻറ്റ് വെറൈറ്റീസിനെ. ഈ ഒരു പെസൻറ്റ് വെറൈറ്റിയിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പെസൻറ്റ് എന്ന് പറയുന്നത് ലേഡി ആമസ്റ്റ് പെസൻറ്റാണ്. അതിൻ്റെ വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക, ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ഈ ഒരു സിൽവർ പെസൻറ്റ് കാണാൻ വളരെയധികം ഭംഗിയാണ്. ഈ കാണുന്നവ ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ളവയാണ്. ഇവയ്ക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് ലെയർ പെല്ലറ്റും അതിനോടൊപ്പം ധാന്യങ്ങളും കൊടുക്കാറുണ്ട്. ഏകദേശം 1.5 വയസ്സിന് മുകളിൽ പ്രായമെത്തിയാലേ ഇവയുടെ മെയിലിന് ഈ ഒരു പൂർണ്ണമായ കളറ് ലഭിക്കത്തുള്ളൂ. ഇവയുടെ കൂടെന്ന് പറയുമ്പോൾ മിനിമം ഒരു 24 സ്ക്വയർ ഫീറ്റിനുള്ള കൂടായിരിക്കണം. നല്ല രീതിയിലുള്ള ഹൈറ്റ് വേണം. ഇവർക്ക് പറന്ന് ഉയരാനുള്ള ആ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇവയുടെ വാലുകൾക്ക് ഏകദേശം 80 സെൻറ്റിമീറ്റർ നീളം വരെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ തടിയിലെ കൂടാണ് ഏറ്റവും നല്ലത്. ഈ ഒരു സിമ്മൻ്റ് ഹോളോബ്രിക്സ് ആകുമ്പോൾ സൈഡുകളിൽ തട്ടി ഇവരുടെ തൂവലുകൾ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഏകദേശം 4 മാസം കഴിയുമ്പോഴാണ് ഇവയുടെ മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇവയുടെ മുട്ടയിടുന്ന പ്രായം എന്ന് പറയുന്നത് 8 മാസം കഴിയുമ്പോഴാണ്. ഒരു മെയിലിന് 2 ഫീമെയിൽ എന്നാണ് കണക്ക്. സീസൺ ബേസ് ചെയ്തായിരിക്കും ഇവ മുട്ടയിടുന്നത്. സാധാരണയായി പെസൻറ്റ് വെറൈറ്റീസ് കോഴികളെപ്പോലെ മുട്ടയിടാറില്ല. ഓരോ സീസണിലായിരിക്കും മുട്ടയിടുന്നത്. ഒരു സീസൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 20 മുതൽ 30 വരെയുള്ള മുട്ട, ചിലപ്പോൾ 30 മുതൽ 40 വരെയും കിട്ടിയേക്കും. അതൊക്കെ ക്ലൈമറ്റിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. സാധാരണയായി ഇവ മുട്ടയിടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. എന്നാൽ ക്ലൈമറ്റിനെ അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നേക്കാം. ഈ ഒരു പെസൻറ്റ് വെറൈറ്റീസ് വരുന്നത് ദേശാടന പക്ഷി വിഭാഗത്തിലാണ് ഇവ പെടുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഇമ്മ്യൂണിറ്റി പവർ ഇവയ്ക്കുണ്ട്. സാധാരണയായിട്ട് ഒരു അസുഖങ്ങളും ഇവയ്ക്ക് വരാറില്ല. ഇവയുടെ തന്നെ ഒരു കുഞ്ഞാണ് ഈ കാണുന്നത്, ഫീമെയിലാണ്. ഈ ഫീമെയിലിൻ്റെ പേരൻസാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്ത് ഇതിനെ ഇടുന്നില്ല. കാരണം ആ ഒരു ലൈനേജ് എല്ലാ ബ്രീഡേഴ്സുമാരും ഈ ഒരു പെസൻറ്റ് വെറൈറ്റീസ് നോക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കോഴികളിൽ ആ ഒരു ലൈനേജ് നോക്കാറില്ല. എന്നാലും ഈ ഒരു പെസൻറ്റ് വെറൈറ്റീസിൽ നമ്മൾ ഈ ഒരു ലൈനേജ് നോക്കിയിരിക്കും. ഇതിൻ്റെ നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല ഒരു പേരൻറ് സ്റ്റോക്കിന്, അതായത് പൂർണ്ണ നിറത്തിൽ എത്തിയ ഒരു പേരിന് 12,000 മുതലാണ് റേറ്റ് വരുന്നത്. അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ റേറ്റ് ആയിരിക്കും. എന്നാലും 12,000 മുകളിലോട്ടാണ് ആ ഒരു റേറ്റ് വരുന്നത്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് 2,000 മുതലായിരിക്കും പ്രൈസ് വരുന്നത്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവയുടെ കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്യാനുമുള്ള കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ച് തിങ്ക് ബാത്വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ തിങ്ക് ബാത്വേ സൈനിങ് ഔട്ട്.